ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മീൻകറിയാണ് കേട്ടോ. ഈ മീൻകറി ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 10-15 മിനിറ്റ് മതി കേട്ടോ. നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു മീൻകറിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നും ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇതിന് നല്ലൊരു സ്വാദാണ് കേട്ടോ. അതുപോലെ നമുക്ക് ചോറിനും കപ്പയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മീൻകറിയാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1/2 കിലോ അയില മീനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഏത് മീനാണോ അത് ഉപയോഗിക്കാം. ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് ഞാനിവിടെ 5 എണ്ണം നടുവേ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാവുന്നതാണ് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത്, ആവശ്യമായ വെളിച്ചെണ്ണ. അതുപോലെ ഞാൻ ഈ കറിയിലേക്ക് കടുക് വറുത്ത് ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ ടേബിൾ സ്പൂൺ കടുക്, അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണക്കമുളക് ഞാനൊരു 5 എണ്ണം നടുവേ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ ഉള്ളി വേണം. ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു 8 എണ്ണം വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ആവശ്യത്തിന്. ഇതിന് ഞാനൊരു അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചതാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. മൺചട്ടിയിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക് അത് ഈ കറി മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തു. നമ്മളിത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തക്കാളി പച്ചമുളക് ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പില ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഈ അരപ്പിന് ഞാനിവിടെ 1 മുറി തേങ്ങ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, 1 കഷ്ണം ഇഞ്ചി, 1/6 അല്ലി, ചുമന്നുള്ളി ഇത്രയും ചേർത്ത് അരച്ച് വെച്ചതാണ് കേട്ടോ. ഇത് ആ അരപ്പ് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ആ അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൽ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വാളംപുള്ളി വെള്ളത്തിലാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. കുടംപുളി ഇഷ്ടമുള്ളവർക്ക് കുടംപുളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വാളംപുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പുളിയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുത്തു. കൈ വെച്ച് തന്നെ നന്നായിട്ട് ഈ അരപ്പ് കലക്കിയെടുക്കണം കേട്ടോ. കൈ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക രുചിയായിരിക്കും. അരപ്പ് കലക്കിയെടുത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മീൻ ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് കല്ലുപ്പ് കൂടി ചേർത്ത് ക്ലീൻ ചെയ്ത് നന്നായിട്ട് ചട്ടിയിൽ വെച്ചിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ മീൻ നന്നായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ. അതിലുള്ള ആ ഉളുമ്പ് മണമെല്ലാം പോയി കിട്ടാൻ നല്ലതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അതിനുശേഷം മീൻ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ മിക്സിയുടെ ജാറ് കഴുകി ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വീണ്ടും ഒന്ന് കൈ കൊണ്ട് നന്നായി ഒന്ന് കലക്കിയതിന് ശേഷം നമുക്കത് ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. ഈ സമയത്ത് ഇതിൽ ഉപ്പും പുളിയും മുളകെല്ലാം കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിതൊരു അടപ്പ് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഒരു 15 മിനിറ്റ് നേരം ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കറി ഇവിടെ ദാ നന്നായിട്ടൊന്ന് തിളച്ച് ഒരുവിധം മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോകും കേട്ടോ. അത് അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാനിവിടെ അടപ്പ് വെച്ച് ഒന്ന് പകുതി തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായ കട്ടിയാവുന്നത് വരെ അടച്ച് വയ്ക്കുക. എന്താ എനിക്ക് ഇത്ര കട്ടിയാണ് ആവശ്യം കേട്ടോ. ഞാനിതാ ഒന്നുകൂടി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ മീൻകറി ഒന്ന് അടുപ്പിൽ വെച്ച് തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു മണമാണ് മീൻകറിയുടെ. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള കറിയാണ്. അങ്ങനെ ഞാൻ അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. ഒന്ന് ചുറ്റിച്ച് കൊടുത്ത ശേഷം നമുക്കിനി ഇത് കടുക് വറുത്തിടാം. ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആകെ ഇത്ര വെളിച്ചെണ്ണ ആവശ്യമുള്ളൂ കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. എണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നപ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ, ഉണക്കമുളക്, കറിവേപ്പില, അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ. നന്നായിട്ട് മുരിച്ചെടുക്കണം. ഒന്ന് വഴന്ന് വന്നാൽ പോരാ. ഇതിലേക്ക് ഒരു നുള്ളു ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് മുരിഞ്ഞ് വന്ന ശേഷം 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തു. മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമ്മൾ മീൻകറിയിലേക്ക് ചേർക്കുകയാണെങ്കിൽ നല്ല നമ്മുടെ കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ. അതുപോലെ നല്ലൊരു ടേസ്റ്റും കൂടുതലായിരിക്കും. നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും.
അങ്ങനെ നമ്മുടെ കറിയിലേക്ക് നമ്മളിതാ എല്ലാം വറുത്തിട്ടിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒന്ന് നമ്മളൊന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം നമ്മളൊരു അടപ്പ് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം അങ്ങനെ അടച്ച് വയ്ക്കുക. ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ, നമ്മളൊരു 15 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിയുടെയും മുളകിൻ്റെ എല്ലാം മണം നമ്മുടെ കറിയിലേക്ക് നന്നായിട്ട് പിടിച്ചു വരും. കണ്ടോ, മീൻ കറി നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ കട്ടി അതുപോലെ എടുക്കുക കേട്ടോ. ഈ കറി ഞാനിവിടെ 1/2 kg അയിലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതുപോലെ എടുക്കാമെന്നാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ കഴിക്കാമെന്നൊന്നുമില്ലേ, ഈ കറി നമ്മുടെ കപ്പയുടെ കൂടെ പറ്റും. അതുപോലെ ചോറിനാണ് ഏറ്റവും നല്ലത് കേട്ടോ, കപ്പയ്ക്കും പറ്റുന്നതാണ്. അപ്പോൾ ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ അറിയിക്കുകയും ചെയ്യണം. അതുപോലെ നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതിന് മുമ്പ് ഞാൻ 2 വീഡിയോ മീൻകറിയുടെ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ സ്വാദിഷ്ടമായ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു വിഭവമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.